ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതാണ് ആ സ്റ്റോക്ക് എന്ന് നമുക്ക് നോക്കാം. അദാനി ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും അദാനി ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് അദാനി ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഷെയർ എന്ന് പറയുന്നത് റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്, അതായത് 2018 നവംബറിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഈ അദാനി ഗ്യാസ് എന്ന് പറയുന്നത്. വളരെയധികം എക്സ്പീരിയൻസുകളൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു കമ്പനിയാണ് അദാനി ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കമ്പനികൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് വരുന്ന വർഷങ്ങളിൽ ഈ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇത് മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ഷെയറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ, അതായത് ഈ ഒരു കൊറോണ വന്നതിന് ശേഷം ഈ ഒരു ഗ്യാസ് സെക്ടറിൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ അത്യാവശ്യം ഒന്ന് പിടിച്ചു നിന്ന ഒരു സെക്ടർ തന്നെയായിരുന്നു ഈ ഒരു ഗ്യാസ് സെക്ടർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൊറോണയുടെ ഈ ഒരു പീരീഡ് കഴിഞ്ഞാലും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താലും, അതായത് വ്യാപനം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ ഒരു കൊറോണയുടെ ഭീതി നമ്മൾ വിട്ടൊഴിയാതെ കുറേ നാൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സെക്ടർ തന്നെയാണ് ഗ്യാസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലെ കുറച്ച് ഷെയറുകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അതിലൊരു ഷെയറാണ് ഗുജറാത്ത് ഗ്യാസ് എന്ന് പറയുന്ന ഈ ഒരു ഷെയർ. നമുക്ക് ഈ കമ്പനിയുടെ മറ്റു വിവരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു ഗ്യാസ് സെക്ടറിലെ കുറച്ച് ഷെയറുകളെക്കുറിച്ച് പേര് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് അദാനി ഗ്യാസ് ലിമിറ്റഡ് തന്നെയാണ്. തീർച്ചയായും അത് മറ്റൊരു ഗ്യാസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഈ ഒരു ഷെയറും നിങ്ങൾക്ക് കൂടുതലായിട്ട് വാച്ച് ചെയ്യാനും സ്റ്റഡി ചെയ്യാനൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷെയർ എന്ന് പറയുന്നത് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് എന്ന പറയുന്ന ഈ ഒരു ഷെയർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഒരുപാട് ഇതുപോലുള്ള ഷെയറുകളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ ഗ്യാസ് സെക്ടറിൽ. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും അദാനി ഗ്യാസിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ ഒരു സെക്ടറിൽ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇനി വരുന്ന അങ്ങോട്ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഷെയറിൽ ഒരു 10,000 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഷെയർ എടുത്തിട്ടില്ല, ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സെക്ടർ ഇനി അങ്ങോട്ടേക്ക് നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത് കൊണ്ടാണ്. നമ്മളിതിൻ്റെ 52 വീക്ക് ലോവും ഹൈയും ഒക്കെ നോക്കുകയാണെങ്കിൽ 194 ആണ് ഇതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്. ഇത് ലിസ്റ്റ് ചെയ്തിട്ട്, അതായത് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്തിട്ട് വെറും 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഷെയറിനെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ ഏകദേശം ഇതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 194 രൂപയാണ്. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 76 രൂപയാണ്. ഏകദേശം 52 വീക്ക് ലോയുടെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഷെയറിൽ എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഷെയറിൽ ഒരു 10,000 രൂപ മാത്രമാണ് ഇപ്പോൾ നിക്ഷേപിക്കുന്നത്. തീർച്ചയായും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു എമൗണ്ട് തന്നെയാണ് ഒരു 10,000 രൂപ എന്ന് പറയുന്നത്. ഒരു 10,000 രൂപ നമ്മൾ വേറെ എവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും, ബാങ്കിലാണെങ്കിലും മറ്റുള്ള എവിടെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു റിട്ടേൺ തീർച്ചയായും ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. തീർച്ചയായും ഈ ഒരു ഷെയറിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു എമൗണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു വർഷത്തേക്കാണ് മാക്സിമം ഞാൻ ഈ ഒരു ഷെയറിൽ ഈ ഒരു എമൗണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപ് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാനതിൽ നിന്ന് എക്സിറ്റ് ആവുകയായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു 10,000 രൂപ ഞാൻ ഈ ഒരു ഷെയറിൽ നിക്ഷേപിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെ ഈ ഒരു ഷെയർ പരിചയപ്പെടുത്തുന്നത് വഴി ഞാൻ ആ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം മാർക്കറ്റിംഗ് ക്യാപിറ്റലുകളൊക്കെ ഉള്ള കമ്പനികളാണ്, ഒരുപാട് റിസർവ്സും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനികളാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറും നമുക്കറിയാം അദാനി ആണ്. അപ്പോൾ വളരെയധികം ഇൻഫ്ലുവൻസൊക്കെ ഉള്ള ആൾ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു ഷെയറിൻ്റെ ഒരു 52 വീക്ക് ഹൈയും ലോ ഒക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ വാല്യൂ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു 10,000 രൂപ ഈ ഷെയറിൽ റിസ്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു ഷെയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് തീരുമാനിക്കുക വഴിയായിരുന്നു ഈ ഒരു 10,000 രൂപയുടെ കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. തീർച്ചയായും പൈസ 10,000 രൂപ എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് തന്നെയാണ്, ഒരു എമൗണ്ടും ചെറുതായി കാണുകയില്ല. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു എമൗണ്ട് തന്നെയാണ് 10,000 രൂപ എന്നുള്ളത് ഒരു വിശ്വാസം തന്നെയാണ്. കാരണം റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം കൂടി ഉള്ളതാണ്. അതിനും അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും റിസ്കി ഷെയർസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം നമുക്ക് ചില ആൾക്കാർ അതുപോലുള്ള ഷെയറുകളാണ് കൂടുതലും ചോദിക്കുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ചില ആൾക്കാർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഷെയറുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകളായി എന്ത് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് തീർച്ചയായും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായി എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഷെയറുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് നല്ല രീതിയിലുള്ളൊരു പ്രചോദനം നൽകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചില കമൻറ്റുകളൊക്കെ അത്യാവശ്യമായിട്ട് ഞാൻ റിപ്ലൈ ഒക്കെ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്, ചിലത് വിട്ടുപോകാറുണ്ട്, ദയവ് ഇത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പ് നമ്പർ ഒക്കെ ഒരുപാട് പേർ വാട്സപ്പ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെയുള്ള തിരക്കിലായതുകൊണ്ട് അതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്പറുകളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ്, ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.